അങ്ങനെ 10 വർഷത്തിന് ശേഷം സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയാണ്. 10 വർഷം മുമ്പ് കല്യാണത്തിന് കൂടി ഇപ്പൊ വൈഫിന്റെ മെറ്റേണിറ്റി ഷൂട്ട് എടുക്കാൻ ഉണ്ട്. ലിജുവും ബിന്നിയും. ലിജു ഓർമ്മയുണ്ടോ, ഞാൻ ലിജുവിന്റെ വീട് കൊട്ടാരക്ക എവിടെയായിരുന്നു? പട്ടാഴിക്കര. പട്ടാഴി ആ രാത്രിയില്ലേ, റോഡിന്റെ റൈറ്റ് സൈഡില്, ശരിയല്ലേ? അതൊരു ചെറിയ വീടായിരുന്നു അവരുടെ വീട്. ഒരുപാട് എനിക്കൊന്ന് ജാതിയോ കൊക്കയൊക്കെ ഉള്ളത്. അവര് കോലഞ്ചില്ല. നമ്മളിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ തുടങ്ങിയ കാലത്തുള്ള നമ്മൾ ആദ്യത്തെ കപ്പിൾസിന്റെ കൂടെ. ലിജു കുവൈറ്റിലാണ്. ലിജു ഒരു വ്ളോഗറാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ. ലീബി എങ്ങനെ വ്ളോഗാണ്, അടിപൊളി സെറ്റ്. എന്തി ആളെന്തി? ഫോട്ടോ ഷൂട്ട് ലിജു ജോസഫ് നേരിട്ടുണ്ട്. ഇതാണ് ലിജു ജോസഫ്. ഹലോ, എന്നാണ്ട്? അന്ന് നിങ്ങൾ ഒരാളില്ല, കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, അനീത്തിയോ? ആണോ? ആളിപ്പോ എവിടാ? ജർമ്മനി പോയി. ഇതൊക്കെ ആണോ? ആളിനെ ഓർമ്മയില്ല. ആണോ? എനിക്ക് കല്യാണ ദിവസമൊക്കെ ഓർമ്മയുണ്ട്. ഇവരുടെ വീട്ടിൽ ആൽബം കൊടുക്കാൻ പോയി ഓർമ്മയുണ്ട്. രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ വന്നു കയറിയത് ഓർമ്മയുണ്ട്. അങ്ങനെ കുറെ സംഭവം. ഏത് മാസമായിരുന്നു ശരിക്കും? ജൂലൈ. ലിജു ഇടയ്ക്ക് ഇങ്ങനെ സഞ്ജു സാംസണെ കുറിച്ചൊക്കെ, സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കളിപ്പിച്ച ലിജു അടങ്ങത്തുള്ളത്. ആളുടെ പേരെന്താ? സീറ്റ്. അമ്മ എന്തി? അവര് ഫാമിലിയുടെ അവിടെയാണോ? ഇല്ല, അമ്മ മാത്രം ജർമ്മനി പോയിട്ടുണ്ട്. ബ്രോ ഇപ്പൊ നാട്ടിലാണോ? പുറത്താണോ? യു കെയിലാണോ? മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ എടുക്കുന്നത് കാണിക്കാൻ, കാണിച്ചു കൊടുക്കാൻ വന്നതാണോ? എന്നിട്ട് രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിൽക്കുന്നില്ലേ? യാ നോക്ക്, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുടെ മുഖത്തോട്ട് നോക്കി, അതോട് നോക്കിയത് അങ്ങോട്ടാണല്ലോ. അങ്ങനെയാണ് വിഷമായിട്ടിരിക്കുക. അല്ലല്ല, അത് അങ്ങനല്ല ആഗ്രഹം. അതല്ല, എന്നിട്ട് നോക്കിയത് അപ്പുറമല്ലേ? ആണോ? ആ കുഞ്ഞാവനെ ഇങ്ങനെ കുഞ്ഞാവനെ നോക്കണ വയറിലോട്ടല്ലേ നോക്കണ്ടേ? അതെ, ഈ ചേച്ചിമാർക്ക് വരും ചിരിയായി. നേരല്ലേ ചേച്ചി? ആ അതെ അതെ, അവര് നേരെ അമ്മയെ നോക്കി, എന്നിട്ട് ഇപ്പൊ കുഞ്ഞാവനെ നോക്കി. ശരിക്കും ആരെ നോക്കിയതാ? രണ്ടര ഇഷ്ടമാണ്. ഇനിയും നിങ്ങളുടെ വീട്ടിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് പറയണം. ആരാ അവിടെ വരാൻ പോകുന്ന ഗസ്റ്റ്? കുഞ്ഞാവ്. എന്തി എവിടാ എവിടാന്ന് എന്തോട്ട് കാണിച്ചേ? ഇത് വലിയൊരു കുഞ്ഞാവാ. ഒരു ചെറിയ കുഞ്ഞാവ് ഇപ്പുറത്തുണ്ട്. എവിടാന്നറിയോ? എവിടാ എവിടാന്നറിയോ? മിടുക്കി. ഏത് കുഞ്ഞാവ് ഇഷ്ടം? ബോയ് ആണ് ആണ് ഇഷ്ടം, കേളിനെയാണ്? അല്ല, മോനിഷ്ടം ബോയിനെയാണോ ഗേളിനെയാണോ? ഗേളാ. എന്താ ബോയ്സ് ആവുമ്പോ എന്താ ചെയ്യും? വലുതാവുമ്പം പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ബൈക്കിൽ ഇങ്ങനെ പുറകെ വെച്ച് കൊണ്ടുപോകും. അതൊന്നും ഇഷ്ടമല്ല. ആണോ? കുറുമ്പനാണോ? ഈ കുറുമ്പ അങ്ങനല്ല, ഈ കുറുമ്പൻ ചേച്ചി ആൺകുട്ടികൾ കുറുമ്പനാണോ? അല്ലല്ലോ. ആണോ? സ്നേഹം കൊണ്ടാണോ ചേച്ചിമാര് പറഞ്ഞു? ചേച്ചിയുടെ വീട്ടിൽ എത്ര കുട്ടികളാണ്? ആൺകുട്ടികള് മൂന്ന് പേരുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ഞങ്ങള് വേറെ പേരും വരട്ടെ. ആൺകുട്ടികളാകുമ്പോ നമുക്ക് സ്കൂളിൽ പോകും വർത്താനൊക്കെ പറഞ്ഞു പോയല്ലേ. പെൺകുട്ടികള് വേറെ കേളുണ്ടെങ്കിൽ പൊന്നൂസിന്റെ പൊട്ടെടുക്കും, മാലയെടുക്കും, വളയെടുക്കും, ഉടുപ്പെടുക്കും. പക്ഷെ ബോയ്സ് ആണ് ഇതൊക്കെ എടുക്കുവോ? ഇല്ലല്ലോ. ബോയ്സ് പൊട്ടും മാലയൊന്നും ഇടൂല്ല അല്ലേ ബ്രോ? ഇടോ? ഇല്ലല്ലോ. ഇല്ലില്ല, ബോയ്സ് ഇതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ബോയ് തന്നെയായിരിക്കും നല്ലത്. ഈ ബോയ്സിന് ഇങ്ങോട്ട് നോക്കി, ഗേൾസിന് മീശ ഉണ്ടോ? ഇല്ലല്ലോ. കണ്ടോ, ബോയ്സിന് മീശ വരും, താടി വരും, ഗേൾസിനൊന്നും ഇല്ല. എനിക്ക് കണ്ടോ, വലുതാകുമ്പോ നിന്റെ ഉടുപ്പും ചെരുപ്പും നിന്റെ എല്ലാ സാധനവും എടുത്തോണ്ട് പോകും. അത് പോട്ടെ, എന്താ പേരും എല്ലാം കണ്ടു വെച്ചിട്ടുണ്ടോ? എന്നാലും മനസ്സില് ഏത് ആൽഫബറ്റ് തുടങ്ങണം പേര്? പന്നൂസിന്റെ പേരെങ്ങനായിരുന്നു? ജസീറ്റ. യാ ജസീറ്റ പോലെ ജേ തുടങ്ങണോ, അത് അമ്മയെ പോലെ ബി തുടങ്ങണോ, ദേ ആളിനെ പോലെ എല്ലി തുടങ്ങണോ? വിച്ച് വൺ ഈസ് ഗുഡ്?
നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ സിറ്റുവേഷൻ അല്ല ആളിന്റെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണ്? വൈറ്റ് കളർ മുത്തം തട്ട് കിട്ടുക, അപ്പൊ രാജിറക്കനാകാൻ സാധ്യത. എങ്ങനെ പൊന്നസിന്റെ കൂടെ? ഞാൻ അയ്യോ പോയി അല്ല കേള് പോയി ഞങ്ങൾക്ക് അതാണ് വരുന്നുണ്ട്. കാരണം ഞങ്ങക്ക് ഇത്രയും നാളായിട്ട് നമ്മള് അച്ഛന്റെ ഞാൻ ഭയങ്കര കുഞ്ഞുങ്ങളോട് പെൺകുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരെന്റെ അടുത്ത് പെട്ടെന്ന് അറ്റാച്ചഡ്. എവിടെ പോയാലും നമ്മുടെ കുഞ്ഞു പെൺപിള്ളേരെല്ലാം നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ചഡ്. എനിക്ക് വീട്ടില് ഞങ്ങൾക്ക് കുറെ നമുക്ക് ഇതിന് ഏതായാലും നമ്മള് സന്തോഷത്തോടെ സ്വീകരിക്കാമല്ലോ. അന്ന് നമ്മള് കല്യാണത്തിന് ഏതോ ഒരു ഒരു ഹോട്ടലിൽ നിന്ന് വന്നല്ലേ ഇറങ്ങി കല്യാണത്തിന്? അന്ന് രാവിലെ ഇവിടെ വന്നല്ലേ ഒരുങ്ങി ഇറങ്ങി? ഹോട്ടലല്ല, എന്തോ ആയിരുന്നു, നമ്മുടെ ഒരു വീടായിരുന്നു. ഓർമ്മയുണ്ട്? അതെ അതെ. അതായത് ഞാൻ എന്റെ ഫോട്ടോഗ്രാഫി ഒക്കെ കരിയറിങ്ങിന് ഓൺലൈൻ വഴി സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയമാണ്. ഞങ്ങക്ക് വിനിച്ചേട്ടനെ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം കാണുന്നത് എവിടെയെന്നറിയാം, ചെങ്ങന്നൂർ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ബാംഗ്ലൂർ ചെന്നൈയിൽ നിന്ന് വന്ന് അവിടെ വെച്ചാ നമ്മൾ അവിടെ ഒരു ബേക്കറിൽ ഇരുന്ന് അന്ന് വിനിച്ചേട്ടൻ വലിയ ഓഫീസ് തിരുവല്ലയിലൊരു നമ്മുടെ ഒരു ബേക്കറി ആയിരുന്നു. ഒരു ബേക്കറി അവിടെ ഇരുന്ന് ചായ കുടിച്ച് അവിടെ വെച്ചാ നമ്മള് ഒക്കെ ആദ്യത്തെ വിനിച്ചേട്ടനെ കാണുന്നത്. അന്ന് വിനിച്ചേട്ടന് മറ്റേ സാൻഡ്രോ സ്പാർക്ക് ഒരു വണ്ടിയായിരുന്നു. ആ വണ്ടി ഞാൻ ഓർക്കുന്നുണ്ട്. അതിന്റെ പുറകെ വിനിസീസൊക്കെ ഞാൻ എനിക്ക് എവിടെ ഒരു സ്പേസ് കിട്ടിയാൽ പറയും. ഒരുപാട് ആൾക്കാർ ചിരിച്ചതുകൊണ്ടാണ് നമുക്കിവിടെ എവിടെ വരെ എത്തപ്പെടാൻ പറ്റുക. ഞാനൊക്കെ എൻ്റെ കൂടെ ഒക്കെ അന്ന് തുടങ്ങിയവരൊന്നും ഇല്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇപ്പോഴും നമ്മളിങ്ങനെ എപ്പോഴും പിള്ളേരുടെ ജോലി ജോലി ചെയ്ത് ഉള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയും, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം വെഡ്ഡിംഗ് വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അത് ഞാൻ എപ്പോഴും പറയണമെന്ന് ഭയങ്കര ഫീലിംഗ്സ് അല്ലേ? ഭയങ്കര ഫീലിംഗ്സ് ആണ് അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ഞങ്ങള് പല ഞങ്ങൾക്ക് അറിയാൻ മേലാത്ത കല്യാണങ്ങളാണ് നമ്മള് കാണുന്നത്. അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും നമുക്കില്ല. പക്ഷെ ഞങ്ങള് സ്ക്രീനിലിട്ട് നമ്മുടെ ടിവിയിലിട്ട് നമ്മള് കാണും. തെറ്റായിരിക്കല്ലേ? എനിക്ക് കുറച്ച് ഇമോഷൻസ് കൂടുതലാണ്, പെട്ടെന്ന് കണ്ണിങ്ങനെ വരും. അപ്പൊ ഞങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു പാലക്കാട്ട് സൈഡിലെങ്ങാണ്ട് നമ്മള് അവിടെ ആയി പോയിന്റ് വിട്ട് ഞാനായത് അവിടെ എത്തിയ ഒരു ഫീലിംഗ് ഭയങ്കര വെഡ്ഡിംഗ് വ്ളോഗ്സ് ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ അതിനകത്ത് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ കല്യാണത്തിന് ഞാൻ പനി പിടിച്ചിട്ടാണ്. പക്ഷെ ബിൻചേട്ടന് അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ്, കാരണം എന്റെ ഫോട്ടോ പകലതും ഇതായിട്ടിരിക്കുന്ന ഫോട്ടോസ് ഭയങ്കര അങ്ങനൊരു ഇത്. പക്ഷെ ചേട്ടൻ നമ്മള് ജെല്ലി എന്നൊരു പരിപാടി ആ ഒരു സംഭവത്തിലാണ്. പിന്നെ നമ്മളെ ആദ്യം അന്നത്തെ കാലത്ത് എനിക്ക് ഇപ്പോഴെങ്ങനെയാന്ന് അറിയാം, അന്നാണെങ്കിൽ ആദ്യം നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് മുതൽ എല്ലാം ചേട്ടൻ ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ഒരാളായിട്ട് മാറിയായിരുന്നു. നേറ്റു മുൻനിരവിൽ നിത്തിളവുമടിയിൽ കാറ്റു നുഴൈവതെന്നോ ഉയിർ കലന്ന് കളിത്തിരുന്നേ നിന്റെ വിണ്ണിലവിൽ അന്ത ഈര നിനൈവിൽ. അങ്ങനല്ല, അല്ലല്ല, ചില സമയത്ത് ഈ കുഞ്ഞാവ ഉണ്ടല്ലോ, കുട്ടികൾ വന്ന് അടുത്ത് നിൽക്കുമ്പോ ഉണ്ടല്ലോ, കുഞ്ഞാവ ഇങ്ങനെ കാലും കൊണ്ട് ഇങ്ങനെ തോണ്ടും. അപ്പൊ നമ്മുടെ ചെവിയിൽ അത് കേൾക്കാൻ പറ്റും. നോക്കി ചെവി വെച്ച മോളെ കേൾക്കുന്നുണ്ടോ? കൊച്ചു കൈ കൊണ്ട് വരുമ്പോ കുഞ്ഞാവ അനങ്ങാറില്ലെന്ന ആണോ? അയ്യോ കരയുന്നു. അല്ല അയ്യോ കുഞ്ഞാവ് ഇപ്പൊ കരഞ്ഞു. അല്ല ഇപ്പൊ കരഞ്ഞില്ലേ? മൊബൈലിന്ന് കേട്ടതല്ല. അയ്യോ അല്ല, ആരുടെ അത്? ആ മനസ്സിലായി, ഒരു ബേബിയാ, ബേബി കേളാ കേട്ടോ, ബേബി കേളാ. ഇത് ഇതുപോലൊരു സുന്ദരിക്കുട്ടി ആയിരിക്കും.
ഈ ഫോട്ടോയിലെ നിങ്ങളിപ്പോൾ അഞ്ചു പേരില്ലേ, അഞ്ചു പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ നന്ദ കണ്ടാ നല്ല ക്യൂട്ടായിട്ടുള്ളത്. നോ ബ്രോ ആണോ? അല്ലേ, നിങ്ങൾ ആരുമല്ല. ഞാൻ വേണ്ട ഒരു ക്ലൂ തരാം, ഒരു ചെറിയ കറുത്ത പൊട്ടുണ്ട്. അല്ല അത് മാത്രം ഞാൻ ക്ലൂ പറയട്ടെ, നല്ല ചിരിയാണ്, നല്ല പല്ലാണ്, പിന്നെ നല്ല നന്ന് മുമ്പേ ഫോട്ടോയ്ക്ക് നന്നായിട്ട് പോസ് ചെയ്ത ഒരാളാണ്. പിന്നെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞത് പൊന്നൂസിന്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. പൊന്നൂസ് ഈ കൂട്ടത്തിൽ അഞ്ചു പേരിൽ ഒരാൾ ഭയങ്കര ക്യൂട്ടാന്ന് പറഞ്ഞു. ആ ക്യൂട്ട് ആളിൽ ആരാന്ന് ഞാൻ കാണിക്കട്ടെ, എല്ലാരും കണ്ണടക്കണേ. യാ പൊന്നൂസ് കണ്ണടച്ചോ. അപ്പൊ പൊന്നൂസ് കണ്ണു തുറക്കല്ലേ, ബാക്കി എല്ലാവർക്കും തുറക്കാം. പൊന്നൂസ് തുറക്കല്ലേ, പൊന്നൂസ് നോക്കി ആരാ ക്യൂട്ടായിരുന്നു ആളെ കാണാം. നോക്കിയേ, നോക്ക്, ഇതാരാ ഈ ക്യൂട്ടായ ആൾ, ആരാ ആരാ ഇത് പിടിക്കുന്ന ആള്? ചിരിക്കണ്ടേ, ചിരിച്ച് 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 അങ്ങനല്ല ചിരിക്കണേ.